അപ്പോൾ ഞാൻ പറയുകയാണ്, ഈ ക്യാമറയ്ക്ക് 2 മീറ്റർ ഫ്രണ്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ക്യാമറയായിട്ട് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ പൊസിഷൻ പറയാം. അപ്പോൾ അതേപോലെ പൊസിഷൻ നമ്മുടെ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് പറയുന്ന ഒരു രീതിയാണ് ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ളത്. അപ്പോൾ നമുക്ക് അതേപോലെ ഒരു ഇൻസ്റ്റൻസ് നോക്കാം. നമുക്കൊരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പേപ്പർ എടുക്കുകയാണ്, നിങ്ങൾക്കൊന്ന് കാണാം. ഈ പേപ്പറിൽ ഞാൻ പറയുകയാണ്, താഴത്ത് നിന്നും, അതായത് ഈ പേപ്പറിൻ്റെ അടിവശത്ത് നിന്നും 3 സെൻറ്റിമീറ്റർ മുകളിലും, അതേപോലെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ ഇപ്പുറത്തുള്ള ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ പറയാണ്. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അങ്ങനെ ഒരു പോയിന്റ് ഈ പേപ്പറിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും ഇവിടെയാണെന്നുള്ളത്. അപ്പോൾ ഇതൊരു ഇൻസ്റ്റൻസ് ആണ്, നമ്മൾ ഈ ഒരു പൊസിഷൻ കണ്ടുപിടിക്കുന്നതിനുള്ള ഒരു ഇൻസ്റ്റൻസ് ആണ്. പക്ഷേ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പേപ്പർ ഒന്ന് തിരിച്ച് പിടിക്കുകയാണ്, നോർമലി പിടിക്കുന്നതിനെ മാറ്റിയിട്ടൊന്ന് തിരിച്ച് ഇതേപോലെ പിടിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ് ശരിക്കും ഇതിൻ്റെ അടിവശം, ഏതാണ് ലെഫ്റ്റ് സൈഡ്? ബോട്ടോം ലെഫ്റ്റ് മാറിപ്പോയില്ലേ ആ തിരിച്ച് പിടിച്ച് കഴിഞ്ഞപ്പോൾ? അപ്പോൾ നമുക്ക് ഇങ്ങനെ പേപ്പറിൻ്റെ ലെഫ്റ്റ് അടിവശം എന്നൊന്നും പറയുന്നത് കറക്റ്റ് അല്ലാന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് പറയാൻ പറ്റാവുന്ന, അതായത് കറക്റ്റായിട്ട് പൊസിഷൻസ് മാറിപ്പോകാത്ത രീതിയിൽ പറയാൻ പറ്റാവുന്ന എന്തെങ്കിലും ഒരു സാധനം കണ്ടുപിടിക്കുന്നത്, ഒരു അന്നും മാത്തമാറ്റിക്സ് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലും സാധനം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഒരു പുതിയൊരു മെത്തേഡ് കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നിന്ന് ആദ്യമേ നമ്മൾ 2 ലൈനുകൾ എടുക്കുന്നത്, അതായത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 2 ലൈനുകൾ. ഒരു ലൈനിനെ നമ്മൾ എക്സ് ആക്സിസ് എന്ന് പറയും, മറ്റൊരു ലൈനിനെ നമ്മൾ വൈ ആക്സിസ് എന്ന് പറയും. അങ്ങനെ ഇങ്ങനെ 2 ലൈനുകൾ വെച്ചിട്ട് ഈ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയും. അപ്പോൾ ഈ 2 ലൈനുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി ഈ ലൈനിൽ ഒരു പോയിന്റ്, എവിടെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2 ലൈനിൽ നിന്നുള്ള ദൂരങ്ങൾ വെച്ചിട്ടാണ് നമ്മളിനി ഈ പോയിന്റ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ പൊസിഷനൊക്കെ ഇനി ഓരോ പോയിന്റുകളുടെയും പറയുന്നത് ഈ 2 ലൈനുകളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. ഈ എക്സ് ആക്സിസിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിലായിരിക്കും ഇനി നമ്മൾ പറയാൻ പോകുന്നത്. എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നുള്ളത് വലിയ കാര്യമൊന്നുമല്ല, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. എക്സ് ആക്സിസ് എന്ന് പറയുന്നത് ഈ നേരെ വരച്ചിരുന്ന ലൈനും, വൈ ആക്സിസ് എന്ന് പറയുന്നത് ഈ കുത്തനെ വരച്ചിരുന്ന ലൈനുമാണ്. അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ എക്സ് ആക്സിസിൽ ഇപ്പോൾ എനിക്കൊരു പോയിന്റ് ഇവിടെ അടയാളപ്പെടുത്തണം. എക്സിലും വൈയിലും ഒക്കെ അടുത്തായിട്ട് ഒരു പോയിന്റ് ഞാൻ അടയാളപ്പെടുത്തുന്നു. ഈ ഒരു പോയിന്റ് എങ്ങനെ എനിക്ക് പറയാൻ പറ്റും? നമുക്ക് പറയണമെങ്കിൽ വെറുതെ ഇങ്ങനെ എക്സ് ആക്സിസിൻ്റെ റൈറ്റ് അങ്ങനെ ലെഫ്റ്റ് എന്നൊന്നും പറഞ്ഞാൽ പോരല്ലോ. നമുക്ക് കറക്റ്റായിട്ട് ഒരു നമ്പർ പറയണ്ടേ? നമ്മൾ മാത്സ് ഒക്കെ നമ്പേഴ്സിലുള്ള യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു നമ്പർ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പറയും, എക്സിൽ നിന്ന് ഇത്ര ദൂരം അകലെ, വൈയിൽ നിന്ന് ഇത്ര ദൂരം അകലെ. അപ്പോൾ എക്സിന് ഞാൻ ആദ്യമേ 0, 1, 2, 3, 4 എന്ന് മാർക്ക് ചെയ്ത് നമ്പറുകൾ മാർക്ക് ചെയ്യാണ്. ഇനി വൈക്കും അതേപോലെ തന്നെ 0 ൽ നിന്ന് 1, 2, 3, 4 എന്ന നമ്പറുകൾ മാർക്ക് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നെഗറ്റീവ്സ് നമ്പേഴ്സ് മാർക്ക് ചെയ്യുന്നു. എക്സിൻ്റെ നെഗറ്റീവ് നമ്പേഴ്സ് ലെഫ്റ്റിലേക്കും ഇനി വൈയുടെ നെഗറ്റീവ് നമ്പേഴ്സ് അടിയിലേക്കും ബോട്ടമിലേക്കും ഞാൻ കൊടുക്കുകയാണ്. ഇനി നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്താണെന്ന് നോക്കാം. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രാക്കറ്റ് ഉണ്ടാവും. ആ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ആദ്യത്തെ വാല്യൂ എന്ന് പറയുന്നത് എക്സിൻ്റെ വാല്യൂ ആയിരിക്കും, രണ്ടാമത്തെ വാല്യൂ എന്ന് പറയുന്നത് വൈയുടെ വാല്യൂ ആയിരിക്കും. അതായത് എക്സിൻ്റെ വാല്യൂ ഫസ്റ്റ്, വൈയുടെ വാല്യൂ സെക്കൻഡ്, അങ്ങനെ രണ്ടെണ്ണം എഴുതിയിരിക്കുന്ന ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാക്കിയിട്ടുണ്ടാവും. ഇതിനാണ് ഒരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ 3, 2 എന്നൊരു കാർട്ടീഷ്യൻ കോർഡിനേറ്റ് നമുക്കുണ്ടെങ്കിൽ, ആ ഒരു പോയിന്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി. നമുക്ക് എക്സിൻ്റെ വാല്യൂ 3 ആയിട്ടുള്ള എത്ര സ്ഥലങ്ങളുണ്ട്? എക്സിൻ്റെ വാല്യൂ 3 ആയിട്ടുള്ളത് ജസ്റ്റ് x3 എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് മാത്രമാണോ? അതിൻ്റെ മുകളിലേക്കും താഴേക്കും നോക്കി കഴിഞ്ഞാൽ എല്ലായിടത്തും എക്സിന് 3 തന്നെ ആയിരിക്കില്ലേ? അതായത് വൈയിൽ നിന്ന് റൈറ്റിലേക്ക് 3 യൂണിറ്റ് മാറിയിട്ടുള്ള എല്ലാ സ്ഥലത്തും എക്സിൻ്റെ വാല്യൂ 3 തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു ലൈൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വൈയുടെ വാല്യൂ 2 ആയിട്ടുള്ളതോ? വൈയുടെ വാല്യൂ 2 ആയിട്ടുള്ള ഒരു പോയിന്റ് മാത്രമല്ല, ഒരു ലൈൻ ഫുൾ ഉണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സിൽ നിന്ന് 2 യൂണിറ്റ് മുകളിലായിരിക്കും ഈ y=2 എന്ന് പറയുന്ന ലൈൻ. അപ്പോൾ ഈ 2 ലൈനുകളും കൂട്ടിമുട്ടുന്ന സ്ഥലത്ത് മാത്രമായിരിക്കും എക്സിൻ്റെ വാല്യൂ 3 വൈയുടെ വാല്യൂ 2 ആയിട്ടുള്ള 3, 2 എന്നൊരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏതൊരു പോയിന്റും, അതായത് ഏതൊരു പോയിന്റിനെ നമുക്കിങ്ങനെ നമ്പറുകൾ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എക്സിൻ്റെ വാല്യൂ പോസിറ്റീവും വൈയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു നമ്പർ മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള ഒരു സ്ഥലങ്ങളിലാണെങ്കിലോ, എക്സിൻ്റെ വാല്യൂ നെഗറ്റീവും വൈയുടെ വാല്യൂ പോസിറ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിലോ, അങ്ങനെയുള്ള സ്ഥലങ്ങളും ഇതിനകത്തുണ്ട്. അപ്പോൾ ഏത് പോയിന്റുകളായാലും ഇതേപോലെ തന്നെ ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റം വെച്ച് നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. ഇപ്പോൾ -3, 2 എന്നൊരു പോയിന്റ് ആണെന്ന് വെച്ചു. -3 എന്ന് പറയുമ്പോൾ എക്സിന് വാല്യൂ -3 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -3 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. വൈയുടെ വാല്യൂ 2, വൈയുടെ വാല്യൂ 2 എന്ന് പറയുമ്പോൾ എക്സിൽ നിന്ന് 2 സെൻറ്റിമീറ്റർ മുകളിലേക്ക്. അപ്പോൾ -3, 2 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ ഏത് പോയിന്റ് വേണമെങ്കിലും ഈ ഫിക്സഡ് ആയിട്ടുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും എന്തോരും ദൂരത്തിലാണെന്നുള്ള ഒറ്റ ഒരു കാര്യം വെച്ചിട്ട് നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഏതൊരു പോയിന്റിനെയും നമുക്ക് ഇതേപോലെ അടയാളപ്പെടുത്താം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പഠിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെറുതെ നോർമലി നമ്മൾ എന്തെങ്കിലും റെഫറൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ഡിസ്റ്റൻസ് പറയുക, നമ്മുടെ പൊസിഷൻ പറയുക, നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ എക്സ് എന്ന ഒരു ആക്സിസും, എക്സ് എന്നൊരു ലൈൻ, കൂടുതൽ ആക്സിസ് എന്നുള്ളതൊന്നും പേടിക്കേണ്ട. ഇനി വൈ എന്ന ലൈൻ, ഈ ഒരു ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസുകൾ വെച്ചിട്ട് മാത്രം നമ്മൾ പറയുന്നു ഒരു പോയിന്റ് എവിടെയാണെന്നുള്ളത്.
അപ്പോൾ ഇത്രയും കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി അതിൻ്റെ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ള് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ, അതായത് ഇത്രയും നേരം പഠിച്ച കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ മുകളിൽ കാണാം, നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഫീഡ്ബാക്ക് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയെങ്കിൽ മറ്റുള്ളവർക്കത് ഷെയർ ചെയ്യുക. താങ്ക് യു.